ഹായ് ഫ്രണ്ട്സ്, പ്രജീസ് കിച്ചൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്, അവക്കാഡോ അച്ചാർ. ഇതുപോലെയുള്ള മൂന്ന് പച്ച അവക്കാഡോയാണ് കടുവമാങ്ങ സൈസിൽ അരിഞ്ഞു വച്ചിരിക്കുന്നത്. ഇനി അതിന് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. ഒരു 1 ഹെഡ് ഗാർലിക് എടുത്തിട്ടുണ്ട്, അതും ചെറുതായി അരിഞ്ഞതാണ്. കൂടാതെ 3-4 കാന്താരി മുളക് ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില 2 ടേബിൾ സ്പൂൺ പച്ചെണ്ണ എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂൺ വെനിഗർ വൈൻ വെനിഗർ എടുത്തിട്ടുണ്ട്, കൂടാതെ കടുക്, കായം, ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ പച്ചെണ്ണ എടുത്ത് വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. ഇനി ചൂടായ എണ്ണയിൽ കടുകിട്ടൊന്ന് പൊട്ടിക്കാം. ഇനി ഇതിൻ്റെ കൂടെ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായി പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ഫ്ലെയിം മീഡിയത്തിലാക്കി കൊള്ളണം, അല്ലെങ്കിൽ കാറിലൊക്കെ വരും. പിന്നെ ബാക്കി ഉള്ള ഐറ്റങ്ങളും നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്ക്. ഇനി 4 കാന്താരി മുളക് അരിഞ്ഞ് വെച്ചതോടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽ കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം വളരെ കുറച്ചതിന് ശേഷം മാത്രം കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അത് ആ ചൂടിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് പച്ച ചെവ മാറണം. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില കൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് കായപ്പൊടി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. കായപ്പൊടി ഒരു 1.5 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ വൈൻ വിനിഗർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന അവക്കാഡോയെ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. 3 മിനിറ്റ് ഒന്ന് വേവേണ്ടി വരും. എന്ന് വെച്ചാൽ പച്ച അവക്കാഡോ ആണല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് കുറച്ചൊന്ന് വെന്ത് കിട്ടണം. അതിനുവേണ്ടി 3 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി അവസാനമായിട്ട് നമുക്കിതിൽ 1 ടേബിൾ സ്പൂൺ ശർക്കര പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ശർക്കര ഇത് പൊടിയായിട്ട് വാങ്ങിച്ചതാണ്, അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പച്ചെണ്ണയിൽ അച്ചാർ ഇടുന്നത് കൊണ്ടും വെള്ളം ഒന്നും ചേർക്കാത്തത് കൊണ്ടും ഒരുപാട് ദിവസം ഇതിരിക്കുന്നതായിരിക്കും. ഞാനിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. മാറ്റി തണുത്തതിന് ശേഷം മാത്രമേ ബോട്ടിലോട്ട് മാറ്റത്തുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് ചിത്തായി പോകാൻ ചാൻസ് കൂടുതലാണ്. സൂപ്പറായിട്ടുണ്ട് എണ്ണ, അടിപൊളി. കഴിക്കുമ്പോഴത്തേക്കും നമ്മളെ കടുവമാങ്ങയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് നമുക്കിതിൽ ഫീൽ ചെയ്യുന്നത്. അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവക്കാഡോ അച്ചാർ റെഡിയായി. ഇത് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി അടുത്ത നല്ല ഒരു ഡിഷുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.